പുറപ്പാട് 37 അധ്യായം. നിലവിളക്കിന്റെ ഒരു വശത്ത് നിന്ന് 3 ശാഖ, അതിന്റെ മറ്റേ വശത്ത് നിന്നും 3 ശാഖ, ഇങ്ങനെ 6 ശാഖ അതിന്റെ പാർശ്വങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. ഒരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ 3 പുഷ്പപുടവും, മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ 3 പുഷ്പപുടവും, ഇങ്ങനെ നിലവിളക്കിൽ നിന്ന് പുറപ്പെട്ട ശാഖ 6 ഉണ്ടായിരുന്നു. വിളക്കുതണ്ടിലോ മുട്ടുകളും പൂക്കളുമായി ബദാം പൂ പോലെ 4 പുഷ്പപുടം ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള 2 ശാഖയ്ക്ക് കീഴെ 1 മുട്ടും, അതിൽ നിന്നുള്ള മറ്റേ 2 ശാഖയ്ക്ക് കീഴെ 1 മുട്ടും, അതിൽ നിന്നുള്ള ശേഷം 2 ശാഖയ്ക്ക് കീഴെ 1 മുട്ടും, ഇങ്ങനെ അതിൽ നിന്ന് പുറപ്പെടുന്ന ശാഖ 6 കീഴെ ഉണ്ടായിരുന്നു. മുട്ടുകളും ശാഖകളും അതിൽ നിന്ന് തന്നെ ആയിരുന്നു. അത് മുഴുവനും തങ്കം കൊണ്ടുള്ള ഒറ്റ അടുപ്പ് പണിയായിരുന്നു. അവൻ അതിൻ്റെ 7 ദീപവും അതിൻ്റെ ചവണകളും കരിന്തിരി പാത്രങ്ങളും തങ്കം കൊണ്ടുണ്ടാക്കി. 1 താലന്ത് തങ്കം കൊണ്ട് അവൻ അതും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും ഉണ്ടാക്കി. അവൻ ഖദിരമരം കൊണ്ട് ധൂപപീഠം ഉണ്ടാക്കി. അത് 1 മുഴം നീളവും 1 മുഴം വീതിയും ഇങ്ങനെ സമചതുരം ആയിരുന്നു. അതിന് ഉയരം 2 മുഴം ആയിരുന്നു. അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരുന്നു. അവൻ അതും അതിൻ്റെ മേൽപ്പലകയും ചുറ്റും അതിൻ്റെ പാർശ്വങ്ങളും കൊമ്പുകളും തങ്കം കൊണ്ട് പൊതിഞ്ഞു. അതിനു ചുറ്റും പൊന്നുകൊണ്ടൊരു വക്കുണ്ടാക്കി. അത് ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാൻ വക്കിന് കീഴെ 2 പാർശ്വത്തിലുള്ള ഓരോ കോണിങ്കിലും ഓരോ പൊൻ വളയമുണ്ടാക്കി. ഖദിരമരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും നല്ല സുഗന്ധമുള്ള നിർമ്മല ധൂപവർഗവും തൈലക്കാരന്റെ വിദ്യപ്രകാരം ഉണ്ടാക്കി.